നമസ്കാരം പത്രാധിപർക്കുള്ള കത്തുകളിലേക്ക് സ്വാഗതം അൻവർ സാദത്ത് കണ്ണൂരിലെ കിറ്റക്സ് ജംഗ്ഷനിലെ ഒരു സാമൂഹിക പ്രവർത്തകനാണ് കത്തയച്ചിരിക്കുന്നത് കേരളത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ദേശീയ തൊഴിൽ നൈപുണി ചട്ടക്കൂടിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അധ്യയന വർഷം പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു ഹയർ സെക്കൻഡറി തലത്തിൽ എൻ സി ക്യു എഫിന് നടപ്പിലാക്കിയത് വി എച്ച് സിയിൽ ആണ് വി എച്ച് സിയിലെ മൂവായിരത്തി മുന്നൂറോളം വെക്കേഷണൽ വിഭാഗം ജീവനക്കാർ ആണ് എൻ സി യു ക്യു എഫ് നടപ്പിലാക്കിയതോടെ ജോലി ഭാരം കുറഞ്ഞത് ബിച്ച് സിയിലെ പഴയ കോഴ്സുകൾക്ക് തൊഴിൽ പഠിപ്പിക്കാൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപതോളം മണിക്കൂർ ആണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലും കൂടി ഉണ്ടായിരുന്നത് എൻ സി ക്യു എഫ് വന്നതോടെ ഇത് അറുനൂറ് മണിക്കൂറായി ചുരുങ്ങി ഒരാഴ്ച പഠിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എൻ സി ക്യു എഫ് വന്നതോടെ വെക്കേഷണൽ വിഭാഗം ജീവനക്കാരുടെ പി എസ് സി നിയമനം നിർത്തിവെച്ചു എൻ സി ക്യു എഫ് വിഷയം പഠിപ്പിക്കുവാൻ ഇരുപത്തിയ്യായിരം രൂപ പ്രതിമാസ വേതനം പറ്റുന്ന ഒരു ട്രെയിനർ മതി എന്നാണ് പറയുന്നത് എം എച്ച് ആർ ഡി പാസ് വിഭാഗം ചെയ്യുന്ന സ്കിൽ ജോബ് റോളുകളാണ് എൻ സി ക്യു എഫിലുള്ളത് ഇത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റും നടപ്പിലാക്കി വരുന്നു എൻ സി ക്യു എഫ് വിഷയം ഒന്നു മുതൽ പത്ത് വരെയുള്ള ലെവലുകളിലായിട്ടാണ് ഉള്ളത് ഇതിൽ മൂന്ന് നാല് ലെവലുകളാണ് ബി എച്ച് സിയിൽ നടപ്പിലാക്കിയത് എൻ സി ക്യു എഫ് ട്രെയിനറാവാൻ ഓരോ ജോബ് റോളുകൾക്കും അനുസൃതമായി ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് അഥവാ ടോറ്റ് പാസ് ആയിരിക്കണം ഇപ്പോൾ വി എച്ച് എസ് സിയിൽ എൻ സി ക്യു എഫ് വിഷയം കൈകാര്യം ചെയ്യുന്ന അഞ്ച് ശതമാനം ടീച്ചേഴ്സിന് മാത്രമാണ് ടോറ്റ് ഉള്ളത് കൂടാതെ എൻ സി ക്യു എഫ് കോഴ്സ് പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ല നാൽപ്പത്തഞ്ചോളം എൻ സി ക്യു എഫ് കോഴ്സുകളാണ് ബി എച്ച് എസ് സിയിൽ നടപ്പിലാക്കിയത് ഇതിൽ ചില കോഴ്സിന് ഡിപ്ലോമ യോഗ്യത മതി ശരിക്കും പറഞ്ഞാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വി എച്ച് സി പ്ലസ് ടു കിട്ടാത്ത കുട്ടികളാണ് വി എച്ച് എസ് സിയിൽ ചേരുന്നത് സ്കിൽ പഠിക്കാൻ താൽപ്പര്യം കൊണ്ടും ഒരു അഞ്ച് ശതമാനം വരുന്നുണ്ട് പക്ഷേ സ്കിൽ പഠിപ്പിക്കുന്നവർക്ക് അത് പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ല ഇപ്പോൾ അപ്പോൾ യോഗ്യത ഇല്ലാത്തവർക്ക് നിരങ്ങാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണോ വി എച്ച് എസ് സി എൻ എസ് കയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടപ്പിലാക്കിയിട്ടും നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജോബ് റോളുകൾ ഇതുവരെയും വന്നിട്ടില്ല പ്രതിമാസം ഒരു ഇരുപത്തിയായിരം രൂപ റെമ്യൂണറേഷൻ കൊടുത്ത ഒരു ട്രെയിനറെ മാത്രം വേണ്ട ഒരു ബാച്ചിന് വി എച്ച് സിയിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പ്രതിമാസ ശമ്പളം പറ്റുന്ന ഗസറ്റഡ് പദവിയുള്ള വൊക്കേഷൻ ടീച്ചർ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ശമ്പളം പറ്റുന്ന വൊക്കേഷൻ ഇൻസ്ട്രക്ടർ അറുപതിനായിരം രൂപ പ്രതിമാസ ശമ്പളം പറ്റുന്ന ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നിവരാണ് ഒരു ബാച്ചിനെ കൂട്ട ഉത്തരവാദിത്വത്തോടെ പഠിപ്പിക്കുന്നത് ഒരു താൽക്കാലിക പോസ്റ്റ് വേണ്ട സ്ഥലത്ത് ഇത്രയും കാശ് സർക്കാർ ഖജനാവിൽ നിന്നും വെറുതെ പാഴാക്കുന്നു ഭരണപ്രതിപക്ഷ സംഘടനയുടെയും വി എച്ച് എസ് സിയിലെ കാറ്റഗറിക്കൽ സംഘടനയുടെ ബാഹ്യമായ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി എച്ച് എസ് സിയിലെ വൊക്കേഷൻ വിഭാഗം ജീവനക്കാരെ വൊക്കേഷണൽ ടീച്ചർ വൊക്കേഷൻ ഇൻസ്ട്രക്ടർ ലാബ് ടെക്നീഷ്യൽ അസിസ്റ്റന്റ് എന്നിവർ നാല് വർഷത്തോളമായി ജോലിയൊന്നുമില്ലാതെ ഇരുന്നും ഉറങ്ങിയും പുറംപണിയുടെ പേരിൽ സ്കൂളിൽ നിന്നും മുങ്ങിയും സർക്കാർ ഖനിലാവുന്ന ശമ്പളം പറ്റി സുഖിച്ചു കഴിയുന്നത് ഭാഗ്യം ചെയ്തവർ എന്ന് വേണം പറയാൻ ജോലിയില്ലാത്ത ഇത്രയും ജീവനക്കാരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് അതും വിദ്യാഭ്യാസ മേഖലയിൽ തികച്ചും വിചിത്രമായി തോന്നുന്നു ഈ ന്യൂസ് അധികൃതർ കണ്ണു തുറപ്പിക്കാൻ ആയതിൽ അന്വേഷണം നടത്തി ന്യൂസ് പബ്ലിഷ് ചെയ്യേണ്ടതാണ് നാളത്തെ തലമുറയ്ക്ക് നൈപുണിക വിദ്യാഭ്യാസം കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന അൻവർ സാദത്ത് സാമൂഹ്യ പ്രവർത്തകൻ കിറ്റയ്ക്ക് ശേഷം കണ്ണൂർ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട ശ്രദ്ധ ഇതിൽ വരുത്തുമെന്നും ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ ശമ്പളം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇവരെ തീറ്റിപ്പോറ്റുന്നത് അവസാനിപ്പിക്കുമെന്നും അഭ്യർത്ഥിക്കുന്നു